ॐ नमो भगवते वासुदेवाय कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു സാക്ഷാത്കാരം എന്താണ്? ആ ഭഗവാനിൽ എത്തിച്ചേരുക. അതുതന്നെയാണ് ഏറ്റവും വലിയ പരമമായ ആനന്ദം. ആ ആനന്ദത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എല്ലാ പടാപാടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഈ അവതാരം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അതിനുവേണ്ടി തയ്യാറായത്. എന്തൊക്കെ ചെയ്താലാണ് ആ ഭഗവാന്റെ ആ കടാക്ഷം നമ്മളിലേക്ക് എത്തിയ കാര്യം അറിയില്ല അല്ലേ? ഭഗവാന്റെ ആ ഒരു ചന്ദ്രന കടാക്ഷം നമ്മളിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സകല എല്ലാവിധവും മാറിക്കിട്ടും. നമ്മളൊക്കെ ഭൗതിക തലത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ക്ലേശങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇല്ലേ? നമുക്ക് അറിഞ്ഞാലും അറിയാതെയൊക്കെ നമ്മൾ ആ ദുഃഖം കയറി നടക്കുകയാണ് ജീവിതത്തിൽ. അപ്പോൾ ഈ ദുഃഖത്തിനൊക്കെ ഒരു പരിഹാരം വേണം. അതിനുവേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ പരിഹാരമെന്ന് അവിടെ പോയി വഴിപാട് കഴിച്ചാൽ പരിഹാരം ഉണ്ടാവും. കുറേ വഴിപാട് കഴിക്കുന്നു, കുറേ ആൾക്കാരുടെ ബോധിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഓടി നടക്കുകയാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തേടി. ഇത് അവസാനിക്കുന്നുണ്ടോ? എന്നും തന്നെയല്ല, എന്നും പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു അവസാനം വേണ്ടേ? അവസാനം വേണമെങ്കിൽ എന്ത് വേണം? ഭാഗവത്തേക്ക് തിരിഞ്ഞാൽ മതി. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ആ പ്രത്യക്ഷ സ്വരൂപത്തിലുള്ള ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് ഭാഗവതം. നമ്മളെ മുമ്പിലേക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അത് പ്രത്യക്ഷമായിട്ട് തന്നെ ഭഗവത് സ്വരൂപമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ ഭാഗവതത്തെ. ഭാഗവതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭാഗവതം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പുസ്തകമാണെന്നുള്ള ഭാവത്തിലാണ് കാണുക. അതല്ല, പുസ്തകമൊക്കെ ഓക്കെ, അതല്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിക്കുന്നത്. അപ്പം ആരാണ് ഭഗവാൻ? സത്യം പരം ധീമഹി എന്നാണ് ഭാഗവതം പറയുന്നത്. ആരാണ് ഭഗവാൻ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഭാഗവതസപ്താഹം കേട്ടു. അങ്ങനെ അത് കൂടാണ്ട് അനവധി സ്ഥലങ്ങൾ ഭാഗവതസപ്താഹം കേട്ടു. ഇത് കേൾക്കലേ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് ഇറങ്ങിയോ എന്നുള്ളത് അവനവനോട് ചോദിക്കാം, അല്ലാണ്ട് വേറെ ആരും ചോദിച്ചാൽ മനസ്സിലായി. അവനവനോട് ചോദിക്കുക. അനവധി പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്, ദിവസം കേൾക്കണം. യൂട്യൂബ് നോക്കിയാൽ ദിവസം പ്രഭാഷണം കേൾക്കാം. ഇതൊക്കെ കേൾക്കലേ ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലേക്ക് എത്ര പേർക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആത്മപരിശോധന ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞ ഈ ദുഃഖത്തിനും എല്ലാത്തിനും ആ പരിഹാരം ഉണ്ടെങ്കിൽ എന്ത് വേണം? ആ അതെല്ലാം ഭഗവാന് കൊടുക്കണം. നമ്മളിത് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പരിഹാരം. എന്ത് ചെയ്തിട്ടും അത് ഫലം കിട്ടാതെ. കാരണം എന്താ അറിയോ? നമ്മളൊരു പരിഹാരമൊക്കെ ചെയ്യും, ചെയ്തു കഴിഞ്ഞാലും മനസ്സിലിത് കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ പരിഹാരം ചെയ്തിട്ട് കഴിയുമ്പോൾ പരിഹാരം ചെയ്യുന്നതിന് ഉറപ്പാ തന്നെ മനസ്സിൽ നിന്ന് ആ ഭാരം ഇറക്കി വയ്ക്കണം. ഇത് ഇറക്കി വയ്ക്കാണ്ട് നമ്മൾ ഇത് വിധി പോലെ കൊണ്ട് നടക്കുകയാണ്. എന്ത് പ്രാരാബ്ധം നമുക്ക് അറിയുന്നില്ല. ഇങ്ങനെ കൊണ്ട് നടക്കുക, ഇത് തുറന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ രണ്ടാമെന്നുള്ളത്. നോക്കില്ല, ഏയ് ഞാൻ ഇതേ കൊണ്ട് നടക്കുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ എല്ലാവരും ദുഃഖങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദുഃഖത്തിന് ശമനം കിട്ടാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഭഗവാനെ ഏൽപ്പിക്കൂ. കാരണം നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ആ പരമമായ ആ പരബ്രഹ്മമാണ് ശ്രീ ഭഗവാൻ. ആ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് യാതൊരു വിധ ടെൻഷനും ഉണ്ടാകില്ല. അങ്ങനെയല്ലേ, ഒരു ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാലല്ലേ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ ഒരു കാര്യം നമ്മളോട് ഒരാൾ ചെയ്യണമെന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യും. ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പം തുടങ്ങി ടെൻഷൻ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാരാബ്ധങ്ങളൊക്കെ കൊണ്ട് നടക്കേണ്ട. അത് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഇത് ഭഗവാനെ ഏൽപ്പിക്കും. അപ്പം എന്ത് ചെയ്യാം? ഇന്ന് ഇതാ ഭഗവാൻ നമ്മളുടെ മനസ്സിലാണ് ഭഗവാന്റെ അവതാരം. അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനെ എത്ര പേർക്ക് കാണാൻ ആഗ്രഹം? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ ആഗ്രഹം? ഒന്ന് എല്ലാവരും ഒന്ന് കൈ ഒന്നിച്ചാൽ അറിയില്ല. ആർക്കെങ്കിലും കാണാത്തവരുണ്ടോ? കൈ ഒന്നിക്കാതെ അല്ലെ മനസ്സിൽ പറഞ്ഞാൽ മതി, ഒന്നുമില്ല. ഭഗവാനെ കാണണമെന്നുള്ളവരുണ്ടോ?
അല്ല അതും കുഴപ്പമൊന്നുമില്ല, ഭഗവാനൊന്നും ശരിയല്ല കേട്ടോ. കാണണമെന്നുള്ളവർക്ക് കാണാനുള്ളൊരു വഴിയുണ്ടെന്ന് എല്ലാവരും കാണാം. ഇത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല, അവനവനെ നേരിട്ട് കാണാൻ ആത്മസാക്ഷാത്കാരം വേണ്ട. ഇത് ഞാൻ ഭഗവാന്റെ ഇത് മറ്റുള്ളവരെ കണ്ടു എന്ന് പറഞ്ഞു നടക്കാനല്ല പറഞ്ഞത്. കൃത്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാൻ ഒരു അവസരമാണ്. കാരണം ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സുദിനം കൂടിയാണ്. ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ അവതരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അനവധി ചിന്തകളും മറ്റ് തരത്തിൽ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് ആ ഉള്ളിലുള്ള ആ പ്രകാശം പുറത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചിന്തകളെ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ കഴുകി കളയണമെങ്കിൽ എന്ത് വേണം? സോപ്പിട്ട് കഴുകിയാലൊന്നും പോവില്ല. ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ സംഗതിയൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭഗവത് നാമം ജപിച്ചാൽ മതി. കലിയുഗത്തിൽ ഏറ്റവും മറ്റുള്ള യുഗങ്ങളൊക്കെയാണ് യാഗങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ കലിയുഗത്തിൽ ഏതൊരാൾക്കും അപ്പോൾ സംശയം ഉണ്ടാവും. അല്ല, അതിപ്പം തിരുമേനിക്കല്ലേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംശയങ്ങളാണ് നമുക്ക്. എങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ അതിൻ്റെ ലഹരി പടയൊക്കെയാണ് ഞാൻ സമൂഹത്തിന് നടന്നത്. ഇതൊക്കെ അറിവില്ലാത്തതുകൊണ്ടാണ് ഈ തമ്മിലെല്ലാം നടക്കുന്നത്. അറിവുള്ളവനും ഇത് തമ്മിലെല്ലാം നേരം ഉണ്ടാവില്ല. കാരണം ആർക്ക് പൂജ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, എല്ലാവർക്കും സാധിക്കും. ഇന്നമാര് പൂജ ചെയ്യാൻ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് കുഴപ്പം. വേറൊരാൾ ചെയ്യുന്നത് കൊപ്പിടിക്കാൻ നടക്കുക, അത് ആദ്യം നിൽക്കുക. കാരണം ഭഗവാന് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. ഇനി ആളെ ചെയ്ത പൂജയാക്കിയാവാം, അല്ലെ ഇനി ആളെ ഇങ്ങനെ ശരിയായില്ല, ഇങ്ങനെയൊന്നും ഭഗവാനില്ല, മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ നേരിട്ട് സമർപ്പിക്കൂ. അതിനുള്ള സുദിനം കൂടിയാണ് ഇന്നിതാ ഇവിടെ ശ്രീകൃഷ്ണ അവതാരം. നമ്മൾ ഇന്ന് ഭഗവാന്റെ അവതാരം അനുസ്മരിക്കുകയാണ്. അപ്പം ആ ഭഗവാൻ മനസ്സിൽ അവതരിക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇവിടെ ഇവിടെ നല്ലാരെ ദുഃഖങ്ങളും എനിക്ക് അറിയില്ല, അത് അവരൊക്കെ മാത്രമേ അറിയുള്ളൂ. അപ്പം ഇവിടെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ അവരവർ തന്നെ ഭഗവാനെ കേൾപ്പിച്ചു കൊടുക്കുക, അതാ ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും ആ ഭഗവത് ഭക്തി ഉണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ശ്രീകൃഷ്ണാവതാരം കഥ അനുസ്മരിക്കാം. അതേ ഇവിടെ പാരായണം ചെയ്ത ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം മൂന്നാമത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം. ആ അവതാര സമയത്ത് തന്നെ അതേ സമയത്ത് തന്നെ അവിടെ അവതാര പൂജ അടുത്ത് ശ്രീകരണത്ത് നടക്കും. ഒരേ സമയത്താണ് അവിടെ പാരായണം ചെയ്യുമ്പോൾ അവിടെ പൂജ നടക്കും. അപ്പോൾ ഈ പാരായണം കേട്ടതിന് ശേഷം ആണ് ഭഗവാനെ തൊഴാമിൻ്റെ അവതാര പൂജ. അവിടെ സമാപന സമയത്ത് അവിടെ പോയി എല്ലാവർക്കും വരി വരിയായിട്ട് തൊഴുക, ഇങ്ങനെയാണെന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ആ മനസ്സിൽ മറ്റുള്ളപ്പം അനവധി കാര്യങ്ങൾ ഇവിടെ ഇവിടെ എത്ര പേര് ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഇപ്പം എല്ലാവരും ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇരിക്കുമ്പോൾ നിശ്ചയില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സ് വേറെ എവിടെയും പോകരുത്, ഇവിടെ കൊണ്ടുവരും. കാരണം ഭഗവാനെ കാണാൻ നമ്മൾ വന്നത്, ഇവിടെ ശരീരം പഠിക്കുന്നൊരു കാര്യമില്ല, മനസ്സ് വേറെ. അപ്പം അല്ല, ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കാണ്ടിയാണോ ഒന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയായിട്ട് പോയത്, അതൊക്കെ മറക്കൂ. അതാണ് നമ്മൾ അത്തരം മറ്റുള്ള ഒരു 10-15 മിനിറ്റ് നേരത്തെങ്കിലും അതൊക്കെ ഒഴിവാക്കുക. എല്ലാ ഭാരാഗ്രഹങ്ങളും ദുഃഖങ്ങളൊക്കെ തൽക്കാലം ഒന്ന് അവിടെ കൈ പിടിച്ച് വെക്കുക. ഞാൻ പറയുമ്പോൾ അത് ഭഗവാനെ ഏൽപ്പിച്ച് കൊടുക്കുക, പിന്നെ അത് തിരിച്ചു വഴിക്കാൻ നിൽക്കരുത്. അതായിരിക്കും പറയാനുള്ളത്. ഇനി ഭഗവാനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ല ഭഗവാനെ എനിക്ക് തിരിച്ചു വരും, പക്ഷെ നാളെ അവിടെ കുറച്ചും കൂടി ദുഃഖിച്ച് നടക്കാൻ വേണ്ടി, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യരുത്. ഒഴിവാക്കി എന്ന ഉറപ്പുണ്ടാവണം. പിന്നെ പകുതി ഞാൻ മുഴുവൻ തരില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുക്കാൻ തയ്യാറുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇനി അത് കൊണ്ടു നടക്കുന്നവർക്ക് കൊണ്ടു നടക്കാം, അതിന് വിരോധം ഇല്ലേ. അപ്പം നമുക്ക് ശ്രീകൃഷ്ണാവതാരം അനുസ്മരിക്കാം. നവമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണാവതാരം. ഭഗവാന്റെ അവതാര കഥകളെല്ലാം ശ്രീശുദ്ധ പരീക്ഷത്തിന് ഒരധ്യായത്തിന് ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം കേൾക്കും, എല്ലാം കേൾക്കും. ഒരധ്യായത്തിൽ ഭഗവാന്റെ അവതാരം സദാമഗമനൊക്കെ ഒന്നിച്ചു കൊടുത്തിട്ട് അധ്യായത്തിന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശ്രീശുദ്ധ, അന്ന് ഞാൻ ഇത്രയും ഏറ്റവും കൂടുതൽ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് പണ്ട് ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ അശ്വത്ഥാമാവ് ആ പാണ്ഡവ കുലത്തെ മുഴുവൻ തന്നെ ഉന്മൂല നാശം വരുത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം അയച്ച സമയത്ത് എന്നെ രക്ഷിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കഥ അല്ലെ, അദ്ദേഹത്തിൻ്റെ ആ മഹിമകൾ, ആ ലീലകൾ ഇങ്ങനെ ചുരുക്കി ഒന്നും പറഞ്ഞാൽ പോരാ.
ദശമസ്കന്ധത്തിൽ 90 അധ്യായം. അങ്ങനെ അതിലെ 3-ാമത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം. ഈ ഭൂമിദേവി ഭൂമിയിൽ അനവധി ഈ ദുഷ്ടന്മാരെ കൊണ്ടുള്ള പൊറുതി കൂട്ടിയിട്ട് ഭൂമിദേവി ആകെ സഹിക്കാൻ വയ്യേണ്ടി അപ്പോൾ എന്തായാലും പരിഹാരം. അപ്പോഴാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശമൊക്കെ തന്നെയാണ് ഈ ഭൂമിയിലെ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ആ കർത്തവ്യങ്ങൾ സാ ഭഗവാൻ എന്നുള്ള ഭാവം, ബ്രഹ്മഭാവം, അതുപോലെ തന്നെ മനുഷ്യൻ എന്ന ഭാവത്തിലും മാനുഷിക ഭാവം, ഇത് രണ്ടും ഭഗവാനിലുണ്ട്. അപ്പം നമ്മൾക്കൊക്കെ ഒരു റോൾ മോഡൽ വേണം. എത്ര പേർക്ക് റോൾ മോഡലുണ്ട്? നമുക്കൊക്കെ അനവധി റോൾ മോഡലുണ്ട്. അപ്പം ഈ ഭൗതികമായിട്ടുള്ള റോൾ മോഡലെ നമ്മൾ ആശ്രയിച്ച് കഴിയണം. ഞാൻ അതിന് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ നല്ലതും ചീത്തതും നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേദചിന്തകളും ഉണ്ടാവും. നമ്മൾ കാണുന്ന റോൾ മോഡലായിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണെങ്കിലും എനിക്കറിയില്ല, എന്താച്ചറിയില്ല. പക്ഷേ ഭഗവാനെയാണെങ്കിൽ നമുക്ക് ഒന്നും പ്രശ്നമില്ല. അതാണ്. അപ്പം കൃഷ്ണനൊക്കെ റോൾ മോഡലാക്കാൻ പറ്റിയ ആളാണ്. കാരണം ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്നു ഭഗവാൻ കൃഷ്ണൻ. അതുപോലെ നമ്മൾ ജീവിക്കൂ എങ്കിൽ നമുക്കൊന്നും നമ്മളെ ബാധിക്കില്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. അങ്ങനെ അതാ ആ ദേവകി വസുദേവന്മാർ ആ കംസമഹാരാജാവിൻ്റെ സഹോദരിയായ ദേവകീ ദേവിയെ വസുദേവ മഹാരാജ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനമായി. അങ്ങനെ ആ അമ്മ ആ പിന്നെ സഹോദരിയുടെ വിവാഹത്തിന് സഹോദരനായ കംസൻ വേണ്ട ഉത്സാഹമൊക്കെ കേരമായിട്ട് ചെയ്തു. അങ്ങനെയുള്ള നമ്മളെ വീട്ടിലെങ്ങനെയുള്ള സഹോദരിമാരും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉത്സാഹമായിട്ട് സഹോദരന്മാരും ഒക്കെ ഉത്സാഹമായിട്ട് ഉണ്ടാവുമല്ലോ. അതേമാതിരി തന്നെ കംസൻ എല്ലാം കേട്ട കാര്യത്തിനൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരെ വധൂവരന്മാരെ കൊണ്ടുവരുന്ന സമയത്താണ് ഒരു അശരീരി കേൾക്കുകയാണ്, മൂഢനായ കംസ നിന്റെ സഹോദരിയുടെ 8-ാമത്തെ പുത്രൻ നിന്റെ അനന്തകനാണ്. ഇത്തന്നിട്ട് കേട്ടോടുകൂടി ആ യഥാർത്ഥമ്മയെ നിലനിന്ന സ്നേഹം എന്നൊക്കെ നമ്മൾ വല്ലാണ്ട് ഓരോ കവിതകൾ വരെ ലഭിക്കും. പക്ഷേ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബന്ധുവില്ല, സ്വന്തം അച്ഛനായിരുന്നില്ല, അമ്മയും പറഞ്ഞില്ല, ഒരു പ്രസക്തി ഇല്ല. അതിനിട്ട് മുറിച്ച് മാറ്റാൻ ഒരു മടിയേ ഇല്ല. അതേമാതിരി തന്നെയാണ് കംസൻ ആ സമയത്ത് തോന്നിയത്. എൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെങ്കിലല്ലേ പിന്നെ മക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ തീരുമാനമാക്കാൻ വിചാരിച്ചപ്പോഴാണ് വെട്ടാൻ വേണ്ടി വരുമ്പോൾ. അപ്പം അവിടെ മുസ്ലിം കടന്നു ഇന്ന് അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ വിവാഹം കഴിഞ്ഞ അപ്പം തന്നെ ഇത്രയും വലിയ വാദവും ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അന്ന് ഒരു കാര്യം ചെയ്തു, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ കുട്ടികളെയും അങ്ങ് ഏൽപ്പിച്ച് തരാം. അങ്ങക്ക് എന്ത് വേണം ചെയ്യാം, അങ്ങനെ ആരെങ്കിലും നമുക്കൊക്കെ തോന്നുന്നു അങ്ങനെ ചെയ്യാം. അതാണ് വസുദേവരുടെ ആ ഒരു സത്യസന്ധത. വസുദേവർ അത് കൃത്യമായിട്ട് പറഞ്ഞു, അത് അങ്ങനെ ഒരിക്കലും അത് ചെയ്യുന്ന മക്കളൊക്കെ തരാം. അത് പറഞ്ഞ പോലെ തന്നെ അത് ആ ഓരോ 1-ാമത്തെ കുട്ടി ഉണ്ടായി. അപ്പോൾ അത് കംസമഹാരാജാവിന് കൊണ്ട് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ ചെറിയ കൊച്ചു കുട്ടിയാണ്. അയ്യോ അതിന് മൊത്തത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എങ്ങനെ അതിന് കൊല്ലുക, അയ്യോ ഒന്നും വേണ്ട അങ്ങനെ കൊണ്ടുപോയി. ഇതോ 1-ാമത്തെ അല്ലേ, 8 നീങ്ങി നടക്കുന്നുണ്ടോ, അതിന് കൈകൊണ്ട് മതി വിചാരിച്ച് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഓരോരോ കുട്ടികൾ തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്ത് ഇങ്ങനെ കംസ നല്ലയാളായ ശരിയാവില്ല, അതിനെ ബഹുമാനം അവതരിക്കാൻ പറ്റുമോ? കംസനൊക്കെ കേരളം ഇപ്പോൾ ഒരു ദുഷ്ടത്തിനും ഇല്ല, അപ്പം നല്ലയാളായി. നമ്മൾ ബഹുമാനം അവതരിക്കുന്ന വസ്തുതയില്ലല്ലോ. തമാശയുടെ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ നാരദരെന്ത്, അതേ അങ്ങൊരു കാര്യം മനസ്സിലായിക്കോളൂ, ഇത് നമ്മൾ എണ്ണത് 1, 2, 3 ഇങ്ങോട്ടല്ല, ദേവന്മാരെ കണക്ക് ഇങ്ങോട്ടാണെങ്കിലോ. അപ്പൊ 1-ാമത്തെ ആവില്ലേ, 8 വരിക. ഓ അയ്യ, അപ്പൊ ആ അപ്പൊ അത് കേട്ടപ്പോ അപ്പൊ ആ അത് എല്ലാ ബാക്കിയുള്ള എല്ലാ കുട്ടിയും ആ നിലത്തടിച്ചു വിടുന്നു. അങ്ങനെ 7-ാമത്തെ കുട്ടിയെ യോഗമായ ബലഭദ്ര രോഹിണിയുടെ ഇതിൽ ഇങ്ങോട്ട് ഉദരത്തിലേക്ക് മാറ്റി. 8-ാമത്തെ കുട്ടിയായിട്ട് 8-ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്ന സമയമായി. ഇതിനു മുന്നേ അവിടെ അതാ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അവതാരത്തിന് മുന്നേയായിട്ട് അവിടെ എല്ലാ ദേവന്മാരും അവിടെ പോയി പ്രാർത്ഥിച്ചോളും പറഞ്ഞു. യഥാസമയമാകുമ്പോൾ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ അതിനു വേണ്ടി എല്ലാവരും അവതരിച്ചോളം പറഞ്ഞു. അപ്പോൾ ഓരോരോ ദേവന്മാർ ചിലർ പുല്ലായിട്ട് ജീവിക്കുന്നു, വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ട്, ചിലരോ ആ ഞാൻ ഭഗവാന്റെ കളിപ്പാട്ടായിട്ട് മാറാം. നമ്മൾക്കൊന്നും ആ ഭാഗ്യം ഉണ്ടായില്ലട്ടോ, നമ്മളൊക്കെ പോയി കളിയാക്കി ഇവിടെ വന്ന് വരുത്തു. അന്ന് ഓരോരുത്തർ ജനിച്ച് ആ ഭഗവാന്റെ ചിലപ്പോൾ കളിപ്പാട്ടൊക്കെ ആണെങ്കിൽ ഭഗവാൻ കളിക്കുന്നില്ല, ചിലപ്പോൾ എടുത്താലോ. ഇങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ഇമാജിനേഷൻ ചെയ്ത് ഭഗവാൻ ഇങ്ങനെ വരും. ഇങ്ങനെ ഓരോരുത്തർ ചിലർ പൊടിയായിട്ടൊക്കെ, ഞാൻ അങ്ങനെ ഞാൻ പൊടിയായിട്ട് പോയി. കാരണം എന്താ, ഭഗവാന്റെ ആ പിഞ്ചു കമലങ്ങൾ ഇങ്ങനെ അതിങ്ങനെ നടക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ച് ചേർന്ന് നിൽക്കാലോ, അങ്ങനെ പൊടികളായിട്ട് ചിലർ
ചിലര് കളിപ്പാട്ടങ്ങളായിട്ട് മാറുന്നു, ചിലർ പശുക്കുട്ടികളായിട്ട് മാറി, ചിലര് ഗോപമാലന്മാരായിട്ട്, ചിലർ ഗോപസ്ത്രീകളായിട്ട്, ഇങ്ങനെ തുടങ്ങി പലതരത്തിൽ എന്തൊക്കെയാണ് ദേവന്മാർക്ക് സാധിക്കാറൊക്കെ ആ തരത്തിലൊക്കെ അവര് മുൻകൂട്ടി തന്നെ ആ കൃഷ്ണാവതാരത്തിന് മുന്നോടിയായിട്ട് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ ആ ഭഗവാൻ. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്തു, എട്ടാമത്തെ പത്രം ഉണ്ടാവാൻ പോവാണല്ലോ. അപ്പം അതിന് തന്നെ എന്താ ചെയ്യാ, ഇവരെ ഈ ദേവകി വസുദേവന്മാരെ എന്ത് ചെയ്തു, കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു. ഇനി ഇനി അത് ആലോചിച്ചത് കാരാഗ്രഹത്തിൽ കൊണ്ടുവിടുന്നു. അപ്പൊ അതാണ് അവിടെയാണ് കാരാഗ്രഹത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത്. ആലോചിച്ചു നമ്മളൊക്കെ കേമായിട്ട് വലിയ എ സി റൂമിലൊക്കെ ഉള്ള ഹോസ്പിറ്റലൊക്കെ കേമായിട്ടാണ് ജനിച്ചത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്സിഡൻറ്റിലാണ്. ഭഗവാനോ കാരാഗ്രഹത്തിൽ ജയിലില്, നമ്മളത് ജയിലിൽ പോയി, ജയിലാണ് ഭഗവാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഉണ്ടാവുന്നതോട് മുന്നോടിയായിട്ട് ആ ഭഗവാൻ ആ വിശ്വരൂപ ദർശനം കൊടുത്തു. ആ സമയത്താണ് പറഞ്ഞു ബ്രഹ്മഭാവത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ബ്രഹ്മഭാവമാണ്, ആ ഒരു ഇത് മറക്കണ്ട, എന്നാലും പുത്രഭാവത്തിനും കാണാം. ഇത് വലിയൊരു തത്വമാണ്, നമുക്ക് മനസ്സിലാക്കണം, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി, അതാണ് ഈശ്വരൻ, അതാണ് പരമമായ ആ സത്യം. ആ സത്യത്തെയാണ് സത്യം പരം ധീമഹി എന്ന് ശ്രീമദ് ഭാഗവതം ആദ്യം തന്നെ നമസ്കരിച്ചു കൊണ്ട് തുടങ്ങുന്നത്. അങ്ങനെയുള്ള ആ പരമമായ സത്യത്തെ നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് എത്താനുള്ള വഴികൾ, അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള ലഹളുള്ള പരിപാടി അതെന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് വേണ്ടാന്നാണ് പറയുന്നത്. അപ്പം സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്, അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്ത് അപ്പം നമ്മൾ എല്ലാ ഇതിനെക്കുറിച്ച് അറിയാണ്ടാണ് ഓരോരുത്തരും ഓരോ വിളിച്ച് പറയുന്നത്, ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പം ആ പരമമായ സത്യത്തെ അറിയുക, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ, ഈ ശരീരം എടുത്തതിന് ലക്ഷ്യം എന്താ, ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുക, വേറെ ഒന്നുമില്ല നമുക്ക് ഇവിടെ നിന്നൊന്നും നമുക്ക് ഉണ്ടോന്നില്ല. അവിടെ ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുക എന്ന് മാത്രമേ ഈ ശരീരം കൊണ്ടുള്ള ആവശ്യമുള്ളൂ, അല്ലാണ്ട് ഇത് ഓരോ നൃത്തയ്ക്കൊന്നും വേണ്ട, ആസ്വദിക്കാനാണ് പറയുന്നത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യണത്, ആസ്വദിക്കുന്നുണ്ടോ? ഒരു മൊത്തം ഒരു 80 വയസ്സ് ഏകദേശം എടുക്കുക, നേർ പകുതി പകുതി ഉറക്കായിട്ട് പോയി അല്ലേ, പകുതിയോളം ഉറങ്ങി നമ്മൾ ജീവിതം നശിപ്പിച്ചു, പിന്നെ ബാക്കിയുള്ള 40-ൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് ജീവിതം ആസ്വദിച്ചിട്ടുണ്ടോ? സ്വയം ചോദിക്കേണ്ട കേട്ടോ, അതൊന്നും വേറെ ആരോഗ്യ ബോധ്യപ്പെടുത്താൻ അവനവനോട് ചോദിക്കുക, ഞാൻ ഈ ജീവിതം ശരിക്കും ആസ്വദിക്കുന്നുണ്ടോ? അപ്പൊ കുടുംബത്തിലാണെങ്കിൽ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? എന്നും ലഹളയും പടയായിട്ട് നമ്മൾ അത് അങ്ങനെ കൂടുന്നു, അതല്ലേ അത് ആസ്വദിക്കുന്നുണ്ടോ? അത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ ഈ വീടിൻ്റെ വീട്ട് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അതേമാതിരി തന്നെ നമ്മുടെ ചിന്തകളും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വിടണം, അതാണ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. അത് വിടില്ല, ഇത് കൊണ്ട് നടക്കുക, അത് കൊണ്ട് നടക്കാനല്ല, അതറിയാൻ വേണ്ടിയിട്ടാണ് 108 നാമം ജപിക്കണം എന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 108 നാമം ജപിച്ചാലെങ്കിൽ നാമത്തെക്കുറിച്ച് മനസ്സിലാവും, നാമത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ 108 എന്നുള്ള കണക്കൊന്നും ഇല്ല, നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോരോ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആചാര്യമാര്. അതെന്താ, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത് എത്തിക്കഴിഞ്ഞാലോ പിന്നെ ആ നിയമം പിടിച്ച് നിൽക്കല്ല വേണ്ട, അടുത്ത തലത്തേക്ക് ഉയരേ വേണ്ടത്. ഇങ്ങനെ ഉയർന്നു ഉയർന്നിട്ടാണ് ആ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുക. ഇങ്ങനെയുള്ള ആ ഈശ്വരനിലേക്ക് ഉള്ള വഴിയാണ് നമ്മുടെ ഓരോ ജന്മം. അത് ഒരു ജന്മം എന്നല്ല, ഒരു ജന്മം കൊണ്ടൊന്നും ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പല പല ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ശരീരം വെച്ചിട്ട് അഹല്യത്തിന് ഒരു പ്രസക്തി ഇല്ല എന്ന് പറയാൻ കാരണം എന്താ, ഇനിയും അനവധി ജന്മങ്ങൾ നമുക്ക് എടുക്കാണ്ട് എത്രയോ ഒന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എതിരെ ഏതിനാ, ഇപ്പൊ ചിലപ്പോൾ ഇതിനെക്കാട്ടും ജയമായിട്ടായിരിക്കും മുമ്പുണ്ടായിരുന്നു ജന്മേ, നമുക്കിപ്പോൾ ഓർമ്മയ്ക്കാത്തതുകൊണ്ടോ, എന്നിട്ടാണ് നമ്മളെ അഹങ്കിച്ചിടുന്നത്. അപ്പൊ ഇതിനെക്കാട്ടും ജയമായിട്ട് മുമ്പ് ജനിച്ചിട്ടുണ്ടായിരിക്കും, മുമ്പത്തെ ജന്മത്തിൽ ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത് ജന്മത്തിൽ പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനെന്നുള്ള ശരീരബോധം നമ്മൾ നിന്ന് ഉപേക്ഷിക്കണം, അതാണ് നമ്മൾ ഉയരാനുള്ള ആദ്യ പടി, അതാണ് ഞാനെന്നുള്ള ശരീരബോധം. അങ്ങനെ എല്ലാത്തിലെയും ഈശ്വരനായിട്ട് കാണുമ്പോൾ നമുക്ക് ആരോടും എന്തുണ്ടാവില്ല, ദേഷ്യം തോന്നില്ല, വൈരാഗ്യം തോന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഉണ്ടാവുന്നത്, അവൻ വേറെ ഞാൻ വേറെ, അതിൻ്റെ ഉള്ളിലും ഈശ്വരനാണ്, ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാരുടെ ഉള്ളിലും ഈശ്വരനാണ്.
അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഞാൻ പറയുന്നത് ഈശ്വരനാണ് പറയുന്നത്. അപ്പൊ ഈശ്വരൻ തന്നെ പറയുന്നു, ഈശ്വരന്മാർ തന്നെ കേൾക്കുന്നു, ഒക്കെ ഒന്ന് തന്നെയാണ്. അതാണ് ഭഗവാന്റെ ലീലകൾ. അത് കാലത്തിനെ കൊണ്ടോ നമ്മളെ മനുഷ്യന്മാരെ കൊണ്ടൊന്നും അളക്കാൻ പറ്റുന്നതല്ല ഭഗവാന്റെ കാര്യങ്ങൾ. ഭഗവാൻ കാലത്തിനും പ്രപഞ്ചത്തിനും അതീതമായിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് നമ്മളെ നിയമം വെച്ചിട്ടൊന്നും അളക്കാൻ പറ്റില്ല. അപ്പം നമ്മളെന്ത് ചെയ്തു? നമ്മളൊക്കെ സാധാരണ മനുഷ്യർ വിവേകത്തോടുകൂടി ഒരു കാര്യം യുക്തിപൂർവ്വം കണ്ടെത്തി. എന്ത്, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ചിന്തിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് അതിനൊരു ഉപായം എന്ന് നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു? ചിന്തിച്ചു, തപസ് ചെയ്ത് മനസ്സിലാക്കി, ചിന്തിച്ചു ചിന്തിച്ച് അവരെ മനസ്സിലാക്കി വിഗ്രഹമായിട്ടും അതും ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ കേട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ക്ഷേത്രങ്ങള്, നമ്മളെ ആചാരാനുഷ്ഠാനങ്ങള്, ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. നമ്മളിപ്പോ ഭഗവാനെ ഇവിടെ അമ്പലത്തിന്റെ അകത്ത് പോയി തൊഴുതായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ? കണ്ണടത്തലോ അല്ലേ? കണ്ണടക്ക് സ്വാഭാവിക ഞാൻ തിരികെ കണ്ടിട്ടില്ല. എല്ലാവരും അവിടെ നല്ല ഭംഗിയോട് കാണാം കണ്ണടത്തിനാ പറയണത്. അപ്പൊ യഥാർത്ഥത്തിൽ കണ്ടത് എവിടെയാ? ഭഗവാൻ ഉണ്ടെന്നാണ് കണ്ടത്. അതാണ് ആ ഒരു സൗന്ദര്യമാണ് നമ്മള് അവിടെ പ്രതിബിംബമായിട്ടൊക്കെ തോന്നുകയാണ്. സത്യത്തിൽ നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഉള്ളത്. അവിടെ അവിടെ നോക്കാണ്ടേ, അതാണ് ഹിരണ്യകശിപുവിനെ എവിടെ എവിടെ എവിടെയെന്ന് ചോദിച്ചു നടക്കുന്നത്. അതുപോലെയാണ് നമ്മൾ പലരും. നമ്മളൊക്കെ അങ്ങനെയാ, ഭഗവാൻ എവിടെയാ? ഇപ്പോഴും ചർച്ച അതാ, ഭഗവാൻ ഉണ്ടോ ഇല്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഇതൊന്നും നല്ല ചർച്ച ചെയ്യണ്ട. ഭഗവാൻ ഉണ്ടോ ഇല്ലേന്നൊക്കെ ചോദിക്കണം ആരാ? ഹിരണ്യകശിപു. ഭഗവാൻ ഇവിടെ ഉണ്ടോ? പ്രഹ്ലാദ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിന്റെ തോളിലുണ്ട്. ഉണ്ട്. അപ്പം ഈ ഭഗവാൻ തോടിനുണ്ടെന്ന് ഭഗവാൻ ആദ്യമേ അവിടെ പോയിട്ട് വിളിച്ചിരിക്കുകയല്ല ചെയ്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ആദ്യമേ തോടിൻ്റെ ഉള്ളിൽ ഹിരണ്യകശിപു പറയുന്നതിന് മുമ്പ് വിളിച്ചിരിക്കുകയല്ല ചെയ്തത്. ഹിരണ്യകശിപു എവിടെയാണോ ചോദിക്കുന്നത് അവിടെ നിന്ന് പ്രത്യക്ഷമാനാണ് അത്രയും കൂടുതൽ തയ്യാറായി നടന്നത്. അവസാനം തോടിലെത്തിയപ്പോഴാണ് ഇയാളത് വെക്കിയതുകൊണ്ടാണ് അവിടെ വന്നത്. ഈ തോണ്ട് വേറെ വേറെ എവിടെയാണെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാവുക ഭഗവാൻ. അപ്പം പ്രണാദം പറഞ്ഞു എവിടെയാണ് എൻ്റെ ഹരി എന്ന് പ്രണാദം ചോദിച്ചപ്പോൾ പറഞ്ഞു സർവത്ര, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏതാ ആ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അതാണ് ഭഗവാൻ അവതാര സമയമായി. അഷ്ടമി രോഹിണി നാളിലാണ് ഭഗവാന്റെ അവതാര സമയം. ഇങ്ങനെതാ ഭഗവാൻ വിശ്വരൂപ ദർശനത്തോടുകൂടി ആ ദേവകീ വസുദേവന്മാർക്ക് ആ തൻ്റെ വിശ്വരൂപ ദർശനം തമദ്ഭുതം ബാലകമം ഭുജേക്ഷണം തുടങ്ങുന്ന ആ ശ്ലോകത്തോടുകൂടി ആ വിശ്വരൂപ ദർശനം ഭഗവാൻ കാണിച്ചു കൊടുത്തു. തുടർന്നത് ആ ദേവകി വസുദേവന്മാരോട് പറഞ്ഞു ബ്രഹ്മഭാവത്തിലും പുത്രഭാവത്തിലും രണ്ട് ഭാവമുണ്ട്, പക്ഷേ അന്നും മറക്കരുത് സാക്ഷാൽ പരബ്രഹ്മമാണ് ഞാൻ എന്ന മകനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴ്ത്തണ്ട എന്ന പറഞ്ഞ പോലെ നമ്മളോടുകൂടിയാ പറഞ്ഞത്. ഭഗവാനെ കേവലം ഒരു ഇതിലോട്ട് ചുരുക്കണ്ട. നമ്മൾ ചെയ്തത് അത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തെ ആയിട്ട് കൊടുക്കുക. അങ്ങനെ അതിലൂടെ നമ്മൾ പ്രപഞ്ചത്തേക്ക് എത്താം എന്നുള്ളത് പറഞ്ഞു തന്നു. അങ്ങനെ അതാ തുടർന്ന് ആ ഭഗവാൻ ആ അപ്പം പറഞ്ഞു ദേവഗിരി പറഞ്ഞു ഈ ശംഖുചക്ര കഥാപത്രം അതൊക്കെ സംഭവിച്ചു, അതൊക്കെ ശരിയാണ്, എന്നാലും എനിക്ക് കൊച്ചു കുട്ടിയായിട്ടുള്ള കൃഷ്ണനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ, അമ്മമാർക്കൊക്കെ അങ്ങനെയല്ലേ, കുട്ടികളോടുള്ളൊരു വാത്സല്യം. അമ്മമാർക്ക് എപ്പോഴും ഒരു കുട്ടി കുട്ടികളോടൊരു മാതൃ വാത്സല്യമാണ് ആ ദേവഗിരി ദേവിയും ആ ഭഗവാനോട് പറഞ്ഞു. ഭഗവാനെ കൊച്ചു കുട്ടിയായിട്ട് എന്നാലോചിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളെ അടുത്തൊക്കെ ആ ഭഗവാൻ ആ കൊച്ചു കുട്ടിയായിട്ട് അതാ വരാൻ പോവുകയാണ്. അതിലാരും സങ്കടപ്പെടുന്നൊന്നും വേണ്ട. കാരണം കുറച്ച് കഴിഞ്ഞ് അവതാരം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ വന്നിരിക്കും. അങ്ങനെ ആ ഭഗവാൻ ആ കൊച്ചു കുട്ടിയായിട്ട് ആ ഒരു നീലക്കല്ലായിട്ട് അങ്ങനെ തിളങ്ങുന്ന ഒരു നീലക്കല്ലായിട്ട് ഭഗവാൻ അവിടെ അവതരിച്ചു. ആ അതിനുശേഷം ഇപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ രൂപത്തിലാണ് എന്നുള്ള സങ്കല്പത്തിലാവുമ്പോൾ മനുഷ്യൻ ചെയ്യുന്നവരെയൊക്കെ ചെയ്യണമല്ലോ. ഭഗവാന് വേണേൽ ഒരു നിമിഷം കൊണ്ട് യശോദേവിയുടെ അടുത്തേക്ക് പോവാം, പക്ഷെ അങ്ങനെ മറ്റില്ലല്ലോ. അതേ അത് തന്നെ നമ്മൾ ഈ വേഷം കെട്ട് കെട്ടി ഈ ജന്മത്ത് നമ്മൾ വന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അല്ലാണ്ട് സർവബ്രഹ്മമയം കണ്ടു കണ്ടു ബുദ്ധിക്കല്ല വേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ റോൾ മോഡലാക്കാൻ പറഞ്ഞത്. ഭഗവാൻ ഇതൊക്കെ സാധിക്കും, എന്നിട്ട് ഭഗവാൻ അങ്ങനെ ചെയ്യാതിരുന്നു ഇല്ലല്ലോ. എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ഓരോരോ പ്രാരാബ്ദങ്ങളും ഭഗവാനും ആ ദുഃഖത്തിൽ എങ്ങനെയാണോ അഭിനയിക്കേണ്ടത് അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന റോള് ഭംഗിയായിട്ട് അഭിനയിക്കണം. ഇപ്പം ദുഃഖത്തിൻ്റെ സീനൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുഃഖം ഉണ്ടാവണം.
അല്ലേ കണ്ടത്? കാട്ടിക്കുട്ടിയുള്ള അവരെയല്ല ജീവിതത്തിൽ നല്ല ഭംഗിയായിട്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ റോള് മനസ്സിലാക്കാണ്ടാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ. നമ്മൾ റോള് മനസ്സിലാക്കണ്ടേ, നമ്മുടെ റോൾ എന്താണ്, നമുക്ക് തന്ന റോൾ എന്താണ് മനസ്സിലാക്കാൻ ജീവിച്ചു പോകുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നാണ് വിചാരിച്ചത്. നമുക്ക് കിട്ടിയത് പോരാന്നാണ് വിചാരിക്കുക. അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തോട്ടെ, ഇത്രയും നല്ലൊരു ഒരു ഭാഗ്യം നമുക്ക് തന്നു, നമുക്ക് ഇങ്ങനെ ഒരു ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാൻ എല്ലാവർക്കും തുല്യമായിട്ടാട്ടോ തന്നത്. അതാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വെവ്വേറെ ഒന്നുമല്ല തന്നത്, എല്ലാവർക്കും തന്നിട്ടുണ്ട്. എന്ത് കാമ ക്രോധ ലോഭ മത മത്സര്യാദികൾ എല്ലാവരും തന്നിട്ടുണ്ടല്ലേ. ഇവിടെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലുണ്ടോ? ഉണ്ടോ? ആഗ്രഹങ്ങളില്ലാത്ത ആരെങ്കിലുണ്ടോ? എല്ലാവർക്കും ആഗ്രഹങ്ങൾ. ദേഷ്യമില്ലാത്ത ആരെങ്കിലുണ്ടോ? എല്ലാവർക്കും ദേഷ്യമില്ലേ? ഉണ്ട്. സങ്കടം ഇല്ലാത്ത ആരെങ്കിലുണ്ടോ അവിടെ? എല്ലാവർക്കും സങ്കടമുണ്ട് അല്ലേ. സന്തോഷം ഇല്ലാത്ത ആരെങ്കിലുണ്ടോ അവിടെ? എല്ലാവർക്കും സന്തോഷമുണ്ട് ഇല്ലേ. ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതിലൊരു പക്ഷപാതം കൊടുക്കുന്നു, പ്രത്യേക ഒരു സന്തോഷം അങ്ങനെ വലിയ ആ അനുഭവം എല്ലാവർക്കും ഒരുപോലെയാണ്. അതേപോലെ ദുഃഖം എല്ലാവർക്കും ഒരുപോലെ തന്നെ. ആ ദുഃഖം എന്ന് പറഞ്ഞത് പക്ഷേ ഇതിനെ വ്യത്യാസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. ഓരോ ശരീരത്തിനെയും ബുദ്ധിയെയും ആശ്രയിച്ചിട്ട് അനുഭവ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തെ ആൾക്ക് സന്തോഷം ഉണ്ടാകും. ദുഃഖിക്കട്ടെ അല്ലോ. അതെന്തുകൊണ്ട്? അനുഭവത്തിന്റെ വ്യത്യാസമാണ്. അപ്പുറത്തുള്ള ആള് ലോട്ടറി അടിച്ച് ഇവിടെ ദുഃഖമായിട്ട് ഇങ്ങനെയാണ്. അതെന്താ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. അപ്പൊ നമ്മൾ അപ്പം അത് ഭഗവാനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾക്ക് എന്താ ചെയ്യുക? എനിക്ക് ഇത്രയും കഷ്ടകാലം തന്നില്ലേ ഭഗവാനെ. ഭഗവാൻ ആർക്കും കഷ്ടകാലം തന്നില്ല കേട്ടോ. നമ്മൾ വെറുതെ ഭഗവാനെ കുറ്റം പറയുക, എനിക്ക് കഷ്ടകാലം തന്നു. എല്ലാവർക്കും തുല്യമായിട്ടാ തന്നെ. അത് നമ്മളാണ് എന്ത് ചെയ്തത്? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ അങ്ങനെ അതിന് പരിപാടിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കൃത്യമായിട്ടാണ് എല്ലാവർക്കും കാമം ക്രോധവും ലോഭവും മതവും മത്സര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അളവ് കൃത്യ കൊണ്ട് കറക്റ്റാക്കി തന്നു. ഇത് നമ്മളെന്ത് ചെയ്തു? ജീവിതത്തിൽ പല പല കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഏറ്റക്കുറച്ചിൽ കൊണ്ടു. അതുകൊണ്ടാണ് ചിലർക്ക് സന്തോഷം, ചിലർക്ക് ദുഃഖം, ചിലർക്ക് രണ്ടും കൂടി സമ്മിശ്രമായിരിക്കുന്ന ഭാവങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റോള് മനസ്സിലാക്കണം. അതിനെന്താണ്? ഇതുപോലുള്ള സത്സംഗങ്ങളും ഭാഗവതവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പം പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് പഴയ റോട്ടിലോട്ട് പോകും. അങ്ങനെയതാ നമുക്ക് ശ്രീകൃഷ്ണ അവതാരാപണം. അതിനുശേഷം ഭഗവാനെ ആ യശോദാദേവിയുടെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോൾ വസുദേവിയുടെ എന്ത് ചെയ്തു? ഭഗവാനെ ആ സമയത്ത് എന്താ സംഭവിച്ചു? ഈ കാരാഗ്രഹത്തിലെ ഈ ഭടന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ല ഉറക്കായി. ആ ഭഗവാൻ വന്ന സമയമായിപ്പോയി. ആ അവരൊക്കെ നല്ല ഉറക്കം. ആ സ്ഥാനത്തോ മറ്റുള്ള ദേവന്മാരുണ്ട്. ഭഗവാനെ കാണണമെന്ന് വിചാരിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഒക്കെ ഭഗവാനെ കാണാനും സാധിക്കും. ഇതുപോലെയാണ് നമ്മൾ ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മതി. നമുക്ക് ഭഗവാനെ കാണണമെന്ന് വിചാരിച്ചാൽ ഭഗവാനെ കാണാൻ സാധിക്കും. അതിൽ താല്പര്യമില്ല. എന്ത് ഭഗവാൻ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഭഗവാന്റെ ആ മായ. ആ അങ്ങനെയാണ് ഭഗവാന്റെ ഒരു മായയുടെ ഒരു കളി. എന്നാലോചിച്ചു ആ ഭഗവാൻ ആ അവതാരം സമയമാകുമ്പോഴേക്ക് കാണുന്നവർക്കൊക്കെ കാണാൻ സാധിച്ചു. കാണാത്തവർക്കോ ആ സമയത്ത് എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ അറിയും. അതേമാതിരി ഇവിടെ കുറെ ഉറങ്ങിപ്പോയി, എല്ലാം കുറെ ഉറങ്ങിപ്പോയി. അപ്പൊ എന്താ ആ കിങ്കരന്മാരൊക്കെ ഉറങ്ങും. അപ്പൊ എന്തുകൊണ്ട്? അതുകൊണ്ട് സുഖമായി. ഭഗവാൻ അപ്പുറത്തേക്ക് മാറ്റി കിടത്താൻ പറ്റി, അവിടെ കൊണ്ട് കിടത്തി. കാരണം ഇത് മനുഷ്യന്റെ അതേപോലെ തന്നെ ചെയ്യണമെന്നു. അതുകൊണ്ട് അപ്പൊ അങ്ങോട്ട് മാറ്റി കിട്ടും. അവിടുന്ന് അത് ആ ദേവീനെ തിരിച്ച് ഇവിടെ കൊണ്ടുപോകും. അവിടെ അതായത് പെൺകുട്ടി ഉണ്ടായിരുന്ന യശോദാദേവിക്ക് അവിടുന്ന് ആ നോക്കിയ മായാദേവി അറിയാം. ഇവിടെ കൊണ്ടുപോകും. അതാണ് മായ അവിടെ സംഭവിച്ചു. ആ വല്ലാൻ ചാടി എന്തേ പെട്ടെന്ന് ആ അവിടെ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അതാ മായ പറഞ്ഞു ഭഗവാനെ പിടിച്ചപ്പോൾ എല്ലാം നല്ല ശാന്ത സുന്ദരമായിരുന്നു. മായനെ ഇട്ട് പിടിച്ചപ്പോൾ എന്തിനായി തുടങ്ങി. ആ അവിടെ ആ കംസം മറഞ്ഞു. ആ എന്നാ ഇപ്പൊ ശരിയാക്കി അപ്പൊ കൊല്ലാൻ വേണ്ടി ഇടിക്കും പിടിക്കുക ഒരു പറഞ്ഞിട്ട് ആ കുട്ടീനെ പിടിച്ചു കൊല്ലാൻ വേണ്ടിട്ട് വളർത്തിയുണ്ട്. ആ വളർത്തി അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ കൈ കൊണ്ട് വഴുതിപ്പോയി. പറഞ്ഞു മുട്ടനായ പൊട്ടനായ കംസ ഇനി അധികം പിടിക്കൊരു കാര്യമായി. ഇനി എല്ലാം പിടിക്കണ്ടേ എന്റെ അന്താകാൻ ഇവിടെ കിടക്കി എത്തിക്കഴിഞ്ഞു. ഇത് കേട്ടോട് കൂടി ഇപ്പം ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ. കുറെ കുട്ടികളൊക്കെ തച്ചു വെച്ചു കൊണ്ടിട്ട് എന്തേണ്ടായി. ഇങ്ങനെയാണ് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നടക്കാതിരിക്കാൻ എന്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നടക്കണം എന്നുള്ള കാര്യമാണെങ്കിൽ നടന്നു ഇരിക്കും. അതേമാതിരി കംസനൊക്കെ ചേർന്നു. അപ്പം ഇപ്പം നീ എവിടെയാണ് കണ്ടുപിടിക്കണല്ലോ തൻ്റെ അന്താക. ഇപ്പം നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയുന്നത് നമ്മെ കൊല്ലാൻ ഒരാൾ പറഞ്ഞു. അപ്പം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ?
അങ്ങനെ ജീവിതത്തെ കുറിച്ച്, കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ പലരും ചെയ്യുന്നത് അതാ, ഓരോ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലഹള ഉണ്ടാവണമെന്ന് മനസ്സിലാക്കിയാൽ മതി. പരസ്പരം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണം. കാരണം തൻ്റെ ഭർത്താവിന് എവിടെയാണ് പരിമിതി, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്ന് ഭാര്യയ്ക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടാവണം. അതേപോലെ തന്നെ ഭാര്യയുടെ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ കഴിവുണ്ട് എന്ന് ഭർത്താവിന് ഉത്തമ ബോധ്യം ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് എന്ത് അച്ഛനമ്മമാർക്ക് മക്കളെ കുറച്ച് ബോധ്യം ഉണ്ടാവണം. അതേമാതിരി മക്കൾക്ക് ബോധ്യം ഉണ്ടാവണം, അച്ഛനമ്മമാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഈ അച്ഛനമ്മമാരും മക്കളും എല്ലാവരും കൂടി ചേർന്നാണ് സമൂഹമായിട്ട് തീരുന്നത്. അപ്പൊ ഈ സമൂഹത്തെ കുറിച്ച് നമ്മുടെ ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഈ സമൂഹങ്ങളെല്ലാം കൂടി ചേർന്നാണ് രാജ്യമായിട്ട് പരിണമിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഭൂമിയായിട്ട് പരിണമിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ, അപ്പൊ നമ്മൾ എവിടെ നിൽക്കണം, പ്രപഞ്ചത്ത് പോയി നിന്നാൽ മതി. അപ്പൊ നമുക്ക് അതിൻ്റെ താഴെയുള്ള സകല താരങ്ങളും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുകയേ ഇല്ല. നമ്മൾ ഇവിടെ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഉള്ളിൽ കേട്ട് ഞാനും നമ്മുടെ ശരീരത്തിലാണ് നിൽക്കുന്നത്, പിന്നെ നമുക്കൊന്നും രക്ഷിക്കുക. ഇങ്ങനെ മനസ്സിനെ അവിടെ നിർത്തി നമ്മുടെ ധർമ്മമായിട്ട് കണ്ട ജീവിതത്തെ കാണണം എന്നാണ് ഇതുപോലുള്ള ഓരോ ആചാര്യന്മാരും അതുപോലെ തന്നെ ഓരോരോ പുരാണ ഗ്രന്ഥങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞു തരികയെന്ന് മാത്രമേ ഉള്ളൂ, ഓരോ പ്രാവശ്യം പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ എണ്ണം കൂടി വരിക, അതാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്കെന്തായാലും സമയം ഒരുപാട് വഴുകിയതുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണാവതാര ഭഗവാനെ അനുസ്മരിക്കാം. എല്ലാവരും ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക്, അതാണ് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ നമ്മുടെ മനസ്സിലാണ് അവതരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുക. ബലമെടുത്തൊന്നും വേണ്ട, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെ ഒന്ന് നീക്കുക. എല്ലാവരും ഒന്ന് ഞാൻ കാര്യമല്ല പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ ഒന്ന് നീക്കൂ, ഭഗവാനെ നമ്മുടെ സമയമായി. അപ്പം നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചാണ് ആ ഒരു കൂട്ട പ്രാർത്ഥനയ്ക്കൊക്കെ അതിൻ്റെതായ ഫലമുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? എല്ലാവരും മനസ്സിൽ ഭഗവാൻ അവൻ ഉറക്ക നാമം ജീവിക്കും. ഞാൻ അതാണ് എപ്പോഴും പറയാറുണ്ട്, എന്താ എല്ലാവർക്കും ഒരു കുട്ടി, അതാണ് ഈ ശരീരത്തിൽ നിന്നുള്ള ഞാൻ നാമം ജയിച്ചാൽ അടുത്തുള്ള ആളുകളെ പറ്റി എന്താ വിചാരിക്കുക, ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. തൽക്കാലത്തിന് കാര്യം അതൊക്കെ വിടൂ, എല്ലാ ഇപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങളോ അങ്ങനെ ഉണ്ടോ എന്തുണ്ടെങ്കിലും നിൽക്കുന്നു, എല്ലാം ഒന്ന് ഒഴിവാക്കുക, തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നെ കുറിച്ച് അറിയാം, വേറെ എന്താ ചിന്തിക്കുമോ എന്ന് ഞാൻ നാമം ജയിച്ചാൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, ഉറക്കം ഒന്ന് എല്ലാവരും നാമം ജയിക്കുന്നു കേൾക്കട്ടെ. ഇത്രയും ആൾക്കാരും കണ്ട ശബ്ദമുള്ളൂ, അവരൊന്നും കേൾക്കുന്നില്ല. അന്ന് ഉറക്ക നാരായണ ജപിക്കൂ, നാരായണ നാരായണ. ഈ നാമം ജപിക്കുമ്പോഴാണ് ആദ്യം നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കണം. നല്ല ഭഗവാൻ വരേണ്ട ഇരിപ്പടം തയ്യാറാക്കണമല്ലോ നമ്മുടെ. അപ്പം എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സ് ആദ്യം പൂജയ്ക്ക് പീഠം വിളിച്ചാന്നാ പറയാം, ആദ്യം പീഠം തയ്യാറാക്കണ്ടേ, അവിടെയല്ലേ ഭഗവാനെ. അപ്പൊ നമ്മുടെ മനസ്സിലേക്കാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്ത ഇപ്പൊ ആ സമയത്ത് വീട്ടിലിപ്പോ വേറെ എന്താ, ആ ചിന്തയൊക്കെ തൽക്കാലം അവിടെ മാറ്റിവെക്കാം. നല്ല നിർമ്മലമായ മനസ്സാക്കി തരിക, യാതൊരു ചിന്തയും ആ മനസ്സിൽ വരാതെ കാണിക്കുക. ഭഗവാനെ മാത്രം വിചാരിച്ച് നിൽക്കാം, മറ്റൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് നാമം ജപിക്കൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ, നാരായണ 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 നാരായണ. എല്ലാവരും ഉറക്ക നാമം ജപിച്ചോളൂ. ഇവിടെ അവതാരം വായിക്കുക, അത് ഭഗവാനെ ആ മനസ്സിൽ ആ അവതാരം വായിക്കുന്ന സമയത്ത് ഭഗവാൻ അവതരിക്കുകയാണ്. മറ്റുള്ളതൊക്കെ ഇപ്പൊ ഇവിടെ പ്രഭാഷണമാണെന്നോ ഇത് അമ്പലമാണെന്നോ ഒക്കെ തൽക്കാലത്ത് മാറ്റിക്കൊള്ളൂ. നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ മാത്രം അവിടെ ഭഗവാൻ അവതരിച്ചിരിക്കും. ഉറച്ച ഭക്തിയോടുകൂടി, ആ ഭക്തിയോടുകൂടിയുള്ള ആ മനസ്സാണ് ഭഗവാൻ നോക്കുക. എല്ലാവരും മറ്റുള്ള ഒന്നും നോക്കണ്ട, ഇവിടെ ബാക്കിയുള്ള ഒരു കാര്യം, എല്ലാവരും കണ്ണടച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ചെയ്യാം. ഉറക്ക നാമം ജപിക്കും, നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ അഥ തൃതീയോധ്യായ ശ്രീശുക ഉവാച അഥ സർവഗുണോപേത കാലപരമശോഭന യജ്ഞേ വാചന ജന്മാക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശ പ്രദേ ദുർഗഗണം നിർമ്മലോടുഗണോദയം
Mahimangala Bhoyishta Vragramam Vrajagara Nadyam Prasanna Salida Radajala Ruhasriya Vijali Kula Sammaga Tabagavana Rajaya. Nah,
നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ, എല്ലാവർക്കും കാണാൻ സാധിക്കും. അതാ ഉള്ളിലേക്ക് നോക്കും നമ്മുടെ ദുഃഖങ്ങൾ, നമ്മൾ ഇന്നലെ വരെ കൊണ്ട് നടക്കണം ഓരോ ദുഃഖങ്ങൾ. എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല, എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല. ഭഗവാനെ പലതരത്തിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുകയാണ് ഭഗവാനെ ഒന്ന് പ്രസാദിക്കാൻ വേണ്ടിയിട്ട്. ആ ഭഗവാൻ അത് നമ്മുടെ മനസ്സിൽ അതാ അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ കൊടുക്കൂ എല്ലാ കാര്യങ്ങൾ, അത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൊടുക്കൂ. ഭഗവാൻ അത് ചിരിച്ചു കൊണ്ടിട്ട് എനിക്ക് തരൂ എന്ന് പറയാണ്. കാരണം എല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന് ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളെ സംശയിക്കൊന്നും വേണ്ട, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ കൊടുത്തോളൂ, ഒന്നും മടി വേണ്ട. ഇത് നമ്മൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇനിയെങ്കിലും മനസ്സിലാവൂ. നമ്മളിത് ഈ ദുഃഖങ്ങളെന്ന് പേര് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സമാധാനം കിട്ടാത്തത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അതാ ഭഗവാൻ തന്നെ പറയും, വിട്ടു തരുമോ, എന്താ നിങ്ങളുടെ ദുഃഖം കൊണ്ട് തരുമോ, ഞാൻ ഇവിടെ. അങ്ങനെയാണ് ആ ഭഗവാനെ സമർപ്പിക്കും. ആ ഭഗവാന്റെ അവതാരമാണ് നമ്മുടെ മനസ്സിൽ എന്നും കുടികൊള്ളട്ടെ. ൃതാഞ്ജലി സ്വരോജാഭാരതൂതികൃഹം ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും വരി വരിയായിട്ട് ഇവിടെ പാരായണം നടന്നുകൊണ്ടിരിക്കും. കാരണം സമയം ഒരുപാട് വഴിവുണ്ട്. എല്ലാവരും ഭഗവാനെ അവിടെ പ്രദക്ഷിണം വെച്ചിട്ട് വടക്ക് ഭാഗത്തെ വരാം. എല്ലാവരും ഭഗവാനെ തുടക്കം അവിടെ, എല്ലാവരും വരി വരിയായിട്ട് ആരും തിരക്ക് കൂട്ടരുത്. അല്ലാത്തവർക്ക് ഇവിടെ ഇന്ന് പാരായണം ചെയ്യേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഇന്ന് പാരായണം ചെയ്യാം, ഒരു തിരക്കും ഇല്ല. മഹാഭൂതേഷാദിഭൂതം ഗതേഷു വ്യക്രേ വ്യക്ര
ಸರ್ವಂ ಕಾಲವೇಗೇನ ಯಾದೇ ಭವಾನೇಗ ಶಿಷ್ಯರೇ ಶೇಷ ಸಂಜ್ಞಾ ಯೋಯಂ ಕಾಲ ತಸ್ಯದೇ ವ್ಯಕ್ತಗಂಭೋ ಚೇಷ್ಟಾಹುಶ್ಚೇಷ್ಟದೋಯೇನ ವಿಶ್ವಂ ನಿಮೇಷಾನ್ಯಂ ವತ್ಸರಾಂಬೋ ಮಹೀಯಾಂ ತ್ವಂ ತೇಷಾನಂ ಕ್ಷೇಮಥಾ ಪ್ರಪದ್ಯೇ ಮರ್ತ್ಯೋ ಮೃತ್ಯುಮ್ಯಾಲಭಿಹಿತಪ್ಪಲಾಯ ಲೋಕಾನ್ ಸರ್ವಾನರ್ಭಯಂ ನಾಧ್ಯಗಚ್ಛನ್ ತ್ವತ್ಪಾದಾಬ್ಜಂ ಪ್ರಾಪ್ಯ ಯದೃಚ್ಛಯಾಭ್ಯ ಸಸ್ತಶೇದೇ ಮೃತ್ಯುರಸ್ಮಾದವೈತಿ ಸತ್ವಂ ಯಶೋದಾ ನಂದಪತ್ನೀ ಜಾ ಜಾನಂ ಪ
parama bhuvyata nadali lingam parisanda indraya bhagada smriti iti shri krishna arpanamastu iti shrimad bhagavate mahapurane paramahamsyam samhitaya dashamaskandhe purvarthe krishna janmani tritiyodhyaya sarvatra govinda nama sankirtanam govinda